السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പരിശുദ്ധമായ റമദാനിലെ മൂന്നിൽ രണ്ട് ഭാഗം നമ്മോട് വിട പറയാനിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി നാം വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു തആല പാപമോചനത്തിൻ്റെ പത്തിൽ അവൻ്റെ മഗ്ഫിറത്ത് വാരിക്കോരി നൽകിയവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ആരാധനകൾ ചെയ്യുകയും സ്വഹാബാക്കളെ കൊണ്ട് പ്രേരിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്ത വിശുദ്ധമായ പത്താണ് അവസാനത്തെ നരകമോചനത്തിൻ്റെ പത്ത്. ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ര അഹ്യൽ ലൈല വഐഖല അഹ്ലഹു വജദ്ദ വശദ്ദൽ മിസ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്തായാൽ രാത്രി സജീവമാക്കും. എന്തുകൊണ്ട്, എങ്ങനെയാണ് സജീവമാക്കുന്നത്? മഹാന്മാർ വ്യാഖ്യാനം നൽകുന്നു, ബിൽ ഇബാദാത്ത്, ആരാധനകൾ കൊണ്ട്, നിസ്കാരങ്ങളെ കൊണ്ട്, ഖിയാമുല്ലൈൽ കൊണ്ട്, അങ്ങനെ ഇത്തിക്കാഫ് കൊണ്ട്, അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് മുത്തുനബി രാത്രിയെ സജീവമാക്കുമായിരുന്നു. വഐഖല അഹ്ലഹു, മാത്രമല്ല തൻ്റെ കുടുംബക്കാരെ, ഭാര്യമാരെയൊക്കെ ഉണർത്തും. വജദ്ദ, പരമാവധി പരിശ്രമിക്കും. വശദ്ദൽ മിസ്റ അരക്കെട്ടൊക്കെ ഉറപ്പിക്കും. അഥവാ അതിനുവേണ്ടി അവസാനത്തെ പത്തിൽ ആരാധനകൾ ചെയ്യാൻ വേണ്ടി മുന്നേ ഒരുങ്ങി തയ്യാറായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യം കൽപ്പിച്ച ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായ ഒരു പത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. എന്താണ് ഈ അവസാനത്തെ പത്തിനുള്ള പ്രത്യേകത? എന്തിനാണ് നബി സല്ലല്ലാഹു പ്രത്യേകത പ്രാധാന്യം ആ പത്തിന് കൽപ്പിച്ചത്? മറ്റൊന്നുമല്ല, ഏറ്റവും പരിശുദ്ധമായ രാത്രി, ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ ഒരു രാത്രിയുണ്ട് ആ അവസാനത്തെ പത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഹറൗ ലൈലത്തൽ ഖദരി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. തഹറൗ ലൈലത്തൽ ഖദരി, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, വല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, അവസാനത്തെ പത്തിലെ ഒറ്റയിട്ടരാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വിശുദ്ധമായ രാവ്, ആ രാവിനെ അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് മുത്തുനബി അങ്ങനെ ചെയ്തത്. എന്താണ് ലൈലത്തുൽ ഖദർ? നിർണയത്തിൻ്റെ രാവ്. എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടികളുടെയും ഭക്ഷണം, ജനനം, മരണം, മഴ, അങ്ങനെ അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ രാവിൽ കണക്കാക്കുന്നത് കൊണ്ടാണ് ഈ രാവിന് നിർണയത്തിൻ്റെ രാവ്, ലൈലത്തുൽ ഖദർ എന്ന് പേര് ലഭിച്ചതെന്ന് മഹാന്മാർ പറയുന്നു. മറ്റൊരു വീക്ഷണം അനുസരിച്ച് ഖദർ എന്നാൽ സ്ഥാനം, മഹത്വം, ബഹുമതി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ബഹുമതിയുടെ വളരെ മഹത്വമുള്ള രാവ് അഥവാ വിശുദ്ധമായ റമദാൻ, വിശുദ്ധമായ ഖുർആൻ അവതരണം കൊണ്ട് ഉന്നതമായ മഹത്വമായ രാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥമനുസരിച്ച് ഈ രാവിൽ നല്ല ആരാധനകൾ ചെയ്തുകൊണ്ട് സജീവമാക്കിയാൽ
ഉന്നതമായ സ്ഥാനങ്ങൾ ലഭ്യമാകും എന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് എന്നും പറയുന്നു. മറ്റൊരു വ്യാഖ്യാനം ഖദ്ർ എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞത് എന്ന് ഒരർത്ഥമുണ്ട്. ആ ഒരർത്ഥമനുസരിച്ച് മലക്കുകൾ ആകാശലോകത്ത് ഇന്ന് ഈ രാത്രിയിൽ ഇറങ്ങി വന്ന് ഭൂമിലോകം ഒന്നടങ്കം തിങ്ങി നിറയുന്നത് കാരണമായിട്ടാണ് ഈ പേര് കൈവന്നത് എന്നും മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിഷയം. ആയിരം മാസങ്ങളേക്കാൾ പവിത്രമായ രാവ്. ഈ സൂറത്തുൽ ഖദ്റിൻ്റെ അവതരണ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കഴിഞ്ഞകാല സമുദായത്തിൻ്റെ ആയുസ്സിന് ആയുർദൈർഘ്യത്തെ പറ്റി ചിന്തിച്ചപ്പോൾ അവരുടെ അടുത്തെത്താൻ, ആരാധനകൾ ചെയ്ത് അവരുടെ അടുത്തെത്താൻ എൻ്റെ സമുദായത്തിന് സാധിക്കില്ലല്ലോ എന്ന് ഭയന്നുകൊണ്ട്, എന്ന് പരിതപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സമയത്താൻ ഇതിന് പരിഹാരമായിട്ടാണ് ലൈലത്തുൽ ഖദ്ർ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു തആല സൂറത്തിറക്കിയത്. നബിയെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടുന്നത് എനിക്കിഷ്ടമില്ല. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ശഹർ, ആയിരം മാസങ്ങളേക്കാൾ വിശുദ്ധമായ ഒരു രാവ് തങ്ങളുടെ സമുദായത്തിന് നാം ഇതാ നൽകിയിരിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ അവതരണ പശ്ചാത്തലം. എപ്പോഴാണ് ലൈലത്തുൽ ഖദ്ർ? മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് സ്വഹാബത്തിനോട് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു. ആ സമയത്ത് രണ്ടാളുകൾ പള്ളിയിൽ വെച്ച് എന്തോ ശബ്ദമുണ്ടാക്കുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖറജ്തു ലി ഉഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ ഫതലാഹ ഫുലാൻ ഇബ്നു ഫുലാൻ ഫറുഫിഅത് വഅസ അൻ യകൂന ഖൈറൽ ലക്കും. ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു ഞാൻ, പക്ഷേ ഈ രണ്ടാളുകൾ ബഹളമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ആ അറിവ് എന്നിൽ നിന്ന് അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. അതിൽ വല്ല നന്മയും ഉണ്ടായേക്കാം അങ്ങനെ ഉയർത്തിയതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നമുക്ക് വ്യക്തമായ അറിവ് നമുക്കില്ലെങ്കിലും വ്യക്തമായ തെളിവുകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പല പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലോക തലത്തിൽ തന്നെ വിശ്വാസികൾ റമദാൻ 27-ാം രാവിനെ ലൈലത്തുൽ ഖദ്റായി കണക്കാക്കുന്നു. അന്ന് എല്ലാ വിശ്വാസികളും ആരാധനകൾ കൊണ്ട് ധന്യമാക്കി നമുക്ക് പതിവുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇൽതമിസു ലൈലത്തുൽ ഖദ്രി ലൈലത്ത് 27, റമദാൻ 27-ാം രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ 27-ാം രാവ് നാം നേരത്തെ ഹദീസ് പറഞ്ഞു, റമദാനിൽ ഒറ്റയിട്ട രാവുകളിൽ. അങ്ങനെ 23-ാം രാവിലാണെന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെ ഓരോ രാവിലാണെന്ന് പറഞ്ഞവരും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഈ അവസാനത്തെ 10-ൽ നാം ആരാധനകൾ ചെയ്ത് അള്ളാഹുവിനോടടുത്ത് അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. ലൈലത്തുൽ ഖദ്ർ, നമുക്കൊരു സംശയം തോന്നിയേക്കാം, എന്തിനാണ് ലൈലത്തുൽ ഖദ്ർ അള്ളാഹുവിന് ഏത് ദിവസമാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നാൽ അന്ന് നല്ല രീതിയിൽ ആരാധനകൾ ചെയ്തുകൂടെ, പിന്നെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ അവ്യക്തമാക്കി വെച്ചത്? മഹാന്മാർ മറുപടി പറയുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദ്റിനെ മറ്റ് പല കാര്യങ്ങളെയും പോലെ അള്ളാഹു രഹസ്യമാക്കിയത് വെച്ചതിന് പിന്നിൽ പല കാരണങ്ങൾ, പല ഹിക്മത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നന്മകൾക്ക് പിന്നിൽ നന്മകൾ, സുഹൃതങ്ങൾക്ക് പിന്നിൽ അള്ളാഹു തൻ്റെ തൃപ്തിയുണ്ട്. എന്താ അത് മറച്ചു വെച്ചിരിക്കുന്നു? മനുഷ്യർ നല്ല കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ അവരെ മറച്ചു വെച്ചു. എന്തിനാണത്? തൻ്റെ സൃഷ്ടികളെ മുഴുവനും, ജനങ്ങളെ മുഴുവനും വളരെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി കാണാൻ വേണ്ടിയാണ്
അള്ളാഹു തആല ഔലിയ അവന്റെ ഔലിയാക്കളെ മറച്ചു വെച്ചത്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരുപാട് സമയങ്ങൾ, അതെല്ലാം അള്ളാഹു മറച്ചു വെച്ചു. എല്ലാ സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അള്ളാഹുവോട് അടുക്കാൻ വേണ്ടിയാണത്. അതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇസ്മുൽ ആലം അതിനെ മറച്ചു വെച്ചു, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും ആദരിക്കാൻ വേണ്ടിയാ. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിനെ അള്ളാഹു തആല മറച്ചു വെച്ചത് റമദാനിൻ്റെ വിശുദ്ധമായ ദിനരാത്രങ്ങൾ രാവുകൾ മുഴുവനും ഉപയോഗപ്പെടുത്താനും അതിനെ സജീവമാക്കാനും വേണ്ടിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ്, ലൈലത്തുൽ ഖദ്റിനെ രഹസ്യമാക്കിയത് ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് കണ്ടെത്താൻ സത്യവിശ്വാസി ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. അതുവഴി ഈ ശ്രമത്തിന്റെ പ്രതിഫലവും ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലവും രണ്ടും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നു. അതിനുവേണ്ടിയാണ് അങ്ങനെ മറച്ചു വെച്ചതെന്ന് മഹാന്മാർ പറയുന്നു. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് നാളെ സംസാരിക്കാം ലൈലത്തുൽ ഖദ്റുമായി ഇൻഷാ അല്ലാ.